ലേണിംഗ് കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്താംതരം യോഗ്യതയുള്ള പൊതു പ്രിലിമിനറി പരീക്ഷയുടെ കേരള നവോത്ഥാനം എന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. ഒന്നാം ഭാഗത്ത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരെ കുറിച്ചും, രണ്ടാം ഭാഗത്ത് അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട് എന്നിവരെ കുറിച്ചും ആണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗത്ത് പൊയ്കയിൽ യോഹന്നാൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരെ കുറിച്ചിട്ടുള്ള അറിവുകളാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. കേരള നവോത്ഥാന നായകരിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ. 1879 ജനിച്ച അദ്ദേഹം 1939 അന്തരിച്ചത്. ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ ആണ്. കുടുംബപ്പേര് മന്നിക്കൽ പൊയ്കയിൽ. ആദ്യകാലത്തെ പേര് കുമാരൻ എന്നായിരുന്നു. ഇദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയപ്പോൾ യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചു. പൊയ്കയിൽ യോഹന്നാൻ്റെ സമരങ്ങൾ അറിയപ്പെടുന്നത് അടിലഹള എന്ന പേരിലാണ്. അടിലഹള എന്ന് വെച്ചാൽ അടിയാന്മാരുടെ ലഹള എന്നാണ് അർത്ഥം. ഇദ്ദേഹം ജാതിമത ഉച്ചനീചങ്ങൾക്കെതിരെയാണ് ഹിന്ദുമതം വിട്ടിട്ട് ക്രിസ്തു മതത്തിലേക്ക് പോയത്. മാർത്തോമ സഭയിലാണ് ഇദ്ദേഹവും കുടുംബവും അംഗമെടുത്തത്. അപ്പോൾ ആ ക്രിസ്തു മതത്തിലും ഇതുപോലെ ഒരുപാട് ജാതീയ ഉച്ചനീചത്വങ്ങൾ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധിച്ചു. ഇദ്ദേഹത്തെ അടിയാൻ ഭാഗത്തിൽപ്പെട്ട ഇദ്ദേഹം മതം മാറിയിട്ടും പറയൻ യോഹന്നാൻ, പുലയൻ യോഹന്നാൻ എന്ന രീതിയിലാണ് ക്രിസ്ത്യാനികൾ കളിയാക്കിയിരുന്നത്. അതുപോലെ തന്നെ പരിവർത്തിത ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേകം പള്ളികൾ പണിതത് എതിർത്തതിനെ തുടർന്ന് മാർത്തോമ സഭയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം ബ്രദർ റൺ സഭയിൽ അംഗത്വമെടുത്തു. അവിടെയും ഇതുപോലെ ജാതീയമായ വേർതിരിവ് കണ്ടപ്പോൾ അദ്ദേഹം ആ സഭയും ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യമായി അയിത്തജാതിക്കാർക്കായി ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ? ഇത് പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ. ഇദ്ദേഹത്തിന് 12 പേരുകൾ ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ലോകസമാധാനത്തിനായി മാരംകുളം സമാധാന ജാഥ നടത്തിയത് പൊയ്കയിൽ യോഹന്നാൻ. സമാധാനം ലോകത്തിന് സമാധാനം എന്നതായിരുന്നു ആ ജാഥയിലെ മുദ്രാവാക്യം. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ ചാരൻ എന്ന് മുദ്രകുത്തി തടവിലാക്കപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, മുതലപ്ര പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാനാണ്. സാമ്രാജ്യത്വത്തിനെതിരെയാണ് ഈ ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. വെളിച്ചം, വിജ്ഞാനം, വിമോചനം, ഇത് ഏത് നവോത്ഥാന നായകൻ്റെ മുദ്രാവാക്യമായിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ. രക്ഷാനിർണയ യോഗം നടത്തിയതാര്? പൊയ്കയിൽ യോഹന്നാൻ. 41 ദിവസം രാത്രിയും പകലും കുളത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ ഒരു യോഗമാണിത്. ഈ യോഗത്തിൽ പങ്കെടുത്തവരെ പൊയ്കക്കൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സംഘടനയാണ് അപ്പച്ചൻ സഭ എന്ന രീതിയിലേക്ക് മാറിയത്. അപ്പച്ചൻ സഭയാണ് പിന്നീട് പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന സംഘടനയായി മാറിയത്. 1921 കോഴഞ്ചേരിയിൽ സ്വാതന്ത്ര്യ ജാഥ നടത്തിയതാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയായിരുന്നു ജാഥ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. കോഴഞ്ചേരി സ്വാതന്ത്ര്യ ജാഥ നടത്തിയ വർഷം 1921 എന്ന് എഴുതാം. അതുപോലെ ഇത് മാറിപ്പോകരുത്, കോഴഞ്ചേരി പ്രസംഗം എന്ന് ഒരു ചോദ്യം വന്നാൽ അതും ഇതും മാറിപ്പോകരുത്. അത് നടത്തിയത് സി കേശവനാണ്. ഓക്കെ. പൊയ്കയിൽ യോഹന്നാൻ്റെ ഭാര്യയുടെ പേര് ജാനമ്മ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ അധ്യക്ഷയായിരുന്നത് ഇവരാണ്. 46 വർഷത്തോളം ആ സ്ഥാനത്ത് തുടർന്നിരുന്നു. പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, പ്രത്യക്ഷരക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരെന്ന് ചോദിക്കും, ആ വർഷം ചോദിക്കും. 1910, ശരിക്കു പറഞ്ഞാൽ 1909 ഈ സഭ രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. അതിനുശേഷം 1910 ഒരു കോടതി വിചാരണക്കിടെയാണ് അദ്ദേഹം ജഡ്ജിയോട്
തൻ്റെ സഭയുടെ പേര് പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന് അറിയിച്ചത്. അതിനുശേഷം 1910 പുസ്തകങ്ങളിലും SERT പുസ്തകങ്ങളിലൊക്കെ PRDS രൂപീകരണ വർഷമായിട്ട് കാണിച്ചിരിക്കുന്നത്. ആദ്യർ ദീപം മാസിക ഏത് സംഘടനയുടേതാണ്? PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് 1921 1931. കേരളത്തിലെ മറ്റൊരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുള്ള പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. പിതാവ് വാകത്താനത്ത് ഈശ്വരൻ നമ്പൂതിരിയും മാതാവ് ചിറമറ്റത്ത് പാർവതിയമ്മയുമാണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് അപൂർവമാണ്, എന്നാലും അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യമാർ മേച്ചേട്ട് കല്യാണിയമ്മ. ഇവർ 1912 അന്തരിച്ചതിന് ശേഷം അദ്ദേഹം തോട്ടക്കാട്ട് മാധവി അമ്മയെ വിവാഹം കഴിച്ചു. മാധവി അമ്മയുടെ ഒരു പ്രത്യേകത, കൊച്ചി പ്രജാമണ്ഡലത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാ അംഗമായിരുന്നു തോട്ടക്കാട്ട് മാധവിയമ്മ. ഇനി ചില പ്രധാന വർഷങ്ങൾ പരിശോധിക്കാം. കേരള നായർ സമാജം സ്ഥാപിക്കപ്പെട്ടത് 1912. കേരള നായർ സമാജം സ്ഥാപിച്ചത് 1912. 1914 നായർ വൃത്യജന സംഘം സ്ഥാപിക്കപ്പെട്ടത്. ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല, കാരണം ഈ സംഘം NSS ആയി മാറുകയാണ് ഉണ്ടായത്. PSC പരീക്ഷകൾക്ക് ആ ചോദ്യം പ്രസക്തിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നായർ വൃത്യജന സംഘം എന്നത് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS എന്നാക്കി മാറ്റിയ വർഷമാണ് 1915. ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി മാതൃകയിൽ കേരളത്തിൽ രൂപം കൊണ്ട സംഘടന ഏത്? NSS. NSS സ്ഥാപക പ്രസിഡന്റ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന KKelappan. NSS ആദ്യ ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. നായർ സർവീസ് സൊസൈറ്റിക്ക് 3 ഘടകങ്ങളാണുള്ളത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് കരയോഗം, അതിനു മുകളിൽ താലൂക്ക് യൂണിയൻ, ഏറ്റവും മുകളിലായിട്ട് ആസ്ഥാനവും. ആസ്ഥാനം പെരുന്നയിലാണ്. അപ്പോൾ കരയോഗത്തിൻ്റെ നടത്തിപ്പിനാവശ്യമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ പിടിയരി പിരിവ് എന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഓരോ വീട്ടിലും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കുറച്ച് അരി മാറ്റിവെക്കും. ഇത്തരം അരികൾ NSS പ്രവർത്തകർ ശേഖരിക്കും. അപ്പോൾ അങ്ങനെ പിടിയരി പിരിവിന് ആയി പോകുന്ന സമയത്തുള്ള ഒരു പാട്ട്, ആ പാട്ടാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് പിടിയരി പിരിവിന് പ്രവർത്തകർ പോകുന്നത്. ആ ഗാനം, ആ പ്രശസ്തമായ ഗാനം രചിച്ചത് പന്തളം KP പിള്ളയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമാണ് സർവീസ്. നായർ സർവീസ് സൊസൈറ്റി ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് 1915 കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ ആണ്. മിക്ക PSC പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സവർണ ജാത നയിച്ചത് ആര് എന്നത്. മന്നത്ത് പത്മനാഭൻ. 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 500 ഒരു പദയാത്ര നടത്തിയത്. ഇതാണ് സവർണ ജാത എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മരുമക്കത്തായം അവസാനിപ്പിച്ച നിയമം. NSS രൂപീകരണത്തിന് തന്നെ പ്രധാനപ്പെട്ട കാരണമായി, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായ NSS കണ്ടത് മരുമക്കത്തായം അവസാനിപ്പിക്കുക എന്നതാണ്. തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചത് 2 പ്രകാരമാണ്. 1st നായർ 2nd നായർ എന്നതല്ല, ആക്റ്റാണ് 1-ഉം 2-ഉം. 1925 2nd നായർ ആക്ട് പാസ്സാക്കിയത്. 1st നായർ ആക്ട് 1912 പക്ഷേ അതിനകത്ത് മരുമക്കത്തായം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം NSS പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് 2nd നായർ ആക്ട് 1925 പാസ്സാക്കിയത്, മരുമക്കത്തായം അവസാനിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മുതുകുളം പ്രസംഗം നടത്തിയത് ആര്? മന്നത്ത് പത്മനാഭൻ. അതിൻ്റെ വർഷം ചോദിച്ചാൽ 1947
മന്നത്ത് പത്മനാഭൻ മുതുകുളം എന്ന സ്ഥലത്ത് വെച്ച് പ്രസിദ്ധമായ പ്രസംഗം നടത്തിയിട്ടുള്ളത്. മന്നത്ത് പത്മനാഭൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നത് 1947. മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1949. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന് ഭാരതകേസരി സ്ഥാനം നൽകി ആദരിച്ചത് ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1959 ഇദ്ദേഹത്തെ ഭാരതകേസരി എന്ന പദവി നൽകി ആദരിച്ചത്. രാഷ്ട്രം പത്മവിഭൂഷൺ നൽകി ആദരിച്ച വർഷം 1966. പിന്നൊരു സുപ്രധാന ചോദ്യം, കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആര്? മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. മദൻമോഹൻ മാളവ്യ ഒരു അധ്യാപകനായിരുന്നു, അതുപോലെ അയിത്തത്തിനെതിരെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. കോൺഗ്രസിൻ്റെ INC ദേശീയ പ്രസിഡൻ്റായിട്ട് 4 തവണ സ്ഥാനമേറ്റ ഒരു വ്യക്തിയായിരുന്നു മദൻമോഹൻ മാളവ്യ. മന്നത്ത് പത്മനാഭനാണെങ്കിൽ ഈ ഒരു രീതിയിൽ കുറേ സാമ്യമുണ്ട്. അദ്ദേഹവും അധ്യാപകനായിരുന്നു, അധ്യാപകനായതിനു ശേഷം അയിത്തത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരു വ്യക്തി കൂടിയാണ് മന്നത്ത് പത്മനാഭൻ. രണ്ടുപേരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തികളാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ളത് മദൻ മോഹൻ മാളവ്യയാണ്. അതുപോലെ NSSന്റെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളും മറ്റ് കലാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള NSS. വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യത്തെ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് അഥവാ NDC. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ് യാഥാസ്ഥിതിക എന്ന പദത്തിന് നിഘണ്ടുവിൽ എന്ത് അർത്ഥമായിരുന്നാലും ജീവനില്ലായ്മ എന്നാണ് ഞാൻ അതിന് അർത്ഥം കൽപ്പിക്കുന്നത്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു മന്നത്ത് പത്മനാഭന്. അദ്ദേഹത്തിന് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ 15 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം മികച്ച പഠന മികവിലൂടെ അധ്യാപകനായി മാറി. അതിനുശേഷമാണ് അദ്ദേഹം അഭിഭാഷകനായും ജോലി നോക്കിയത്. ഇതിൻ്റെ ഇടയിൽ സാമൂഹ്യ പരിവർത്തന രംഗത്ത് നന്നായി പ്രവർത്തിക്കുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായി മാറുകയും ചെയ്ത വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം അന്തരിച്ചത് 1970 ഫെബ്രുവരി 25.